അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് ഷൗക്കത്ത് അലി ശിയാരി. അയ്യൂബ് ഉസ്താദിൻ്റെ അടുത്താണ് വന്ന് പഠിച്ചത്. എല്ലാവരും ഉസ്താദിൻ്റെ അടുത്ത് പോയതിൻ്റെ ശേഷം മൗലാനയുമായി ബന്ധപ്പെട്ടവരാണ്. ഞാൻ ആദ്യം മൗലാൻ്റെ അടുത്ത് പോയി മൗല എന്നെ ദർസിലേക്ക് എത്തിച്ചതാണ്. ചാവക്കാട് എടക്കഴിയൂർ എന്ന സ്ഥലത്ത് മറ്റൊരു ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, സർവ സ്വാതന്ത്ര്യങ്ങളും ഉള്ള ഒരു ദർസ്. അവിടെ നിന്നാണ് നമ്മൾ വേറൊരാൾ മുഖേനെ മൗലാന അറിയുകയും മൗലാനായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നു. ചില ബാത്തിനിയായ കാരണങ്ങളിലൂടെ, ബാഹിറിലല്ലാതെ ബാത്തിനിയായ കാരണങ്ങളിലൂടെ നമ്മളെ ഉസ്താദിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് മോലാനത്തിന് ചെന്നപ്പോൾ മോല് ചോദിച്ചപ്പോൾ കുട്ടി എവിടെയാണ്, അപ്പം ഇങ്ങനെ ഫറോക്ക് ചുങ്കത്ത് അയ്യൂബിസ്ഥാനെ എത്താണെന്ന് പറഞ്ഞു. ഒരു ചെറിയ അള്ളാഹു സുബ്ഹാനഹു തആല ആ പൊരുത്തത്തിലായി ജീവിച്ച് ആ പൊരുത്തത്തിലായി മരണപ്പെട്ട് അവസാനം ആ പൊരുത്തത്തിൽ ഒരുമിച്ച് കൂട്ടുന്നവരെ നമ്മൾ എല്ലാവരെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പേര് ഷൗക്കത്ത് അലി മുസ്ലിയാർ. ഭാര്യ രണ്ട് കുട്ടികളാണ്. വേങ്ങൂരാണ് തറവാട്. ഇപ്പോൾ താമസിക്കുന്നത് കന്യാല മഹലിൽ തന്നെയാണ്. കന്യാല ജുമാഅത്ത് പള്ളിയിൽ മുഅദ്ദിനായും അവിടുത്തെ മദ്രസയിൽ മുഅല്ലിമായും ജോലി ചെയ്യുന്നു. ആ മഹലിൽ തന്നെ 18 വരുന്ന വഴിയിൽ 8 സെൻറ്റ് സ്ഥലം വാങ്ങി. അതിൽ വീടിൻ്റെ പണി 85-90% കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാഹ് റബീഉലവ്വല് അല്ലെങ്കിൽ അടുത്ത മാസം ഉസ്താദിൻ്റെ ഡേറ്റിനനുസരിച്ച് കൂടിയിരിക്കണമെന്നാണ് ആഗ്രഹം. അള്ളാഹു തആല മൗലാന പൊരുത്തത്തിൽ അതിന് തോഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ജോലി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനാണ്. എൻ്റെ സിവിൽ എഴുതിയതാണ്. തിരൂരാണ് എൻ്റെ ഓഫീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. മറ്റും സഹോദരന്മാരെ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുള്ളസീസ് മൗലവി. എൻ്റെ സ്വദേശം പട്ടാമ്പിക്ക് അപ്പുറത്തെ ആലൂര് എന്നാണ് എൻ്റെ സ്വദേശം. ജോലി ചെയ്യുന്നത് സ്വന്തം നാട്ടിലും മദ്രസ വിട്ടതിന് ശേഷം എടപ്പാൾ ബഹുമാനപ്പെട്ട മർഹൂം കെ വി ഉസ്താദ് നസറുള്ള അഹമ്മദ് ബഹൂം മഹാനവർഗരുടെ നാഗരികത്തിലുള്ള എടപ്പാൾ ദാരുൽഹിദായ സ്കൂളിൽ മാന്യമായി ജോലി ചെയ്യുന്നു. എനിക്ക് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഭാര്യയും 4 മക്കളും ഉണ്ട്. ആദ്യ ഭാര്യയും എനിക്ക് ഒരു മകനും 2 പെൺമക്കളും ഉണ്ട്. അവർ 2014 ഇതുവരെയുള്ള അവർ റബീഉലവ്വൽ 12 കിഡ്നി മാറ്റിവെക്കൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് മരണപ്പെടുകയുണ്ടായി. പിന്നീടുള്ള വിവാഹത്തിൽ 7 വയസ്സ് പ്രായമുള്ളൊരു മകനുമുണ്ട്. എനിക്ക് ഒരു മഹാഭാഗ്യമായി കരുതുന്നത് കഴിഞ്ഞ സംഗമത്തിൽ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കന്യാല മൗലപ്പാപ്പയുടെ ശേഷായ ബഹുമാനപ്പെട്ട വെളിയമ്പോട് സാലിഹ് മൗല മഹാനപ്പറുകളെ വളരെ ചെറുപ്പക്കാരനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ഭാഗമായി തോന്നുന്നു. അതായിരിക്കാം ഈ വൈദ്യസമയത്തും ഈ ഗ്രൂപ്പിൽ എത്തിച്ചേരാൻ കാരണമെന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ നമ്മുടെ പരലോക വിജയത്തിനുള്ള ഒരു കാരണമാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മരണപ്പെട്ടു പോയ എൻ്റെ മാതാപിതാക്കൾക്കും ഭാര്യക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ദുആയിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഞാന് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പഞ്ചായത്തിൽ വെട്ടിക്കാട്ടി എന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. വീട്ടിൽ ഉമ്മയുണ്ട്, ഭാര്യ, അഞ്ച് മക്കൾ. ഉപ്പ മരിച്ചിട്ട് 4 കൊല്ലമായി. ഇൻഷാല്ലാ അടുത്ത ജമാഅത്തുൽ നാസർ വന്നാൽ 5-ാമത്തെ ആണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ഉപ്പാക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. വലുത് 3 പെൺമക്കളാണ്. 3 പേരെയും വിവാഹം കഴിച്ച് കൊടുത്തയച്ചിട്ടുണ്ട്. അതുപോലെ 2 ചെറിയ ആൺകുട്ടികളാണ്. വലിയ ആൺകുട്ടികളിൽ വലിയവൻ SSLC പഠിക്കുന്നു, അതോടുകൂടെ ദൃശ്യ വിദ്യാഭ്യാസവും. 2-ാമത്തെ ആളും ജാമ്യയുടെ ജൂനിയർ കോളേജിൽ പഠിക്കുക. ജോലി കേവലം ഒരു 26 കൊല്ലത്തോളം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം, നമ്മുടെ മഷായിച്ചിലൊക്കെ പൊരുത്തം കൊണ്ട് ദർസ് തന്നെയായിരുന്നു. ഈ റമദാനിന് ശേഷം ദൂരത്തേക്കൊന്നും പോയി നിൽക്കാൻ പറ്റാത്ത ഒരു അസൗകര്യം വീട്ടിലുള്ളത് കൊണ്ട് ജോലി ഏറ്റിട്ടില്ല. അൽഹംദുലില്ലാഹ്, എന്നാലും വീട്ടിൽ കാര്യമായി പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം റാഹത്തായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇൻഷാഅല്ലാഹു സുബ്ഹാനഹു വതആല വളരെ സന്തോഷത്തോടെ റാഹത്തോടെ മഷായിഖിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഈമാനോടുകൂടെ മരിച്ച് ഖബറിലും അതുപോലെ മഹ്ശറിൽ മീസാനിലും സിറാത്തിൻ്റെ അടുക്കൊക്കെ മഷായിഖ് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മഷായിഖിൻ്റെ കദമിലായി ദുനിയാവിലും ആഖിറത്തിലും നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വാസുദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എൻ്റെ പേര് അസ്റഫ്, കാസർഗോഡ് ജില്ലയിൽ നേരം. ജോലി ചെയ്യുന്നത് ദുബൈ. ഭാര്യയും 2 കുട്ടികളും ഉപ്പാവും ഉമ്മാവും 5 തന്നെയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ നാട് പഞ്ചായത്തിലെ കുട്ടിപ്പാലം. ജോലി വടക്കേക്കാട്. ഭാര്യയും 3 കുട്ടികളും. ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് 4 വർഷമാണ്. എൻ്റെ പേര് അന്തലൂരിനടുത്തുള്ള കോഴിക്കോടാണ്. ഞാൻ നാടിൻ്റെ അടുത്താണ്. ഉസ്താദിനെ അടുത്തടുത്ത് പോയി കാണാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. ഉസ്താദിൻ്റെ അടുത്ത് പോയാൽ 2 കാലം. 1 വെള്ളം മൂലം എന്തെങ്കിലും ഊതാനായിട്ട് ആൾക്കാരായിട്ട് പോകാറുള്ളത്. പക്ഷേ എന്താ പക്ഷേ അതല്ല, മൗലാനെ കുറിച്ച് 2 വാക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നു. അതെല്ലാം കിട്ടാറുണ്ട്. ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘാശ് നൽകുമാറാട്ടെ. മൗലാന് ഭദ്രമായിക്കൊണ്ട് ജീവിക്ക്, ജീവിച്ച് മരിക്കാൻ നമുക്ക് ഏവർക്കും ട്രോഫിക്ക് നൽകുമാറാട്ടെ. മാതാപിതാക്കൾ ഉഫാക്കായിട്ടുണ്ട്, എല്ലാവരും പേരും ഉൾപ്പെടുത്തണം. 4 മക്കളാണ്, 2 പെൺമക്കളും 2 ആൺമക്കളും. പെൺമക്കളെ കുറിച്ച് 2 കുട്ടികളായി വളർത്തല്ല അനുഭവിക്കുക. ആട് ഒരുത്തൻ ഒരുത്തൻ വാണിയമ്പുള റഹീമിയാണ് പഠിക്കുന്നത്. അനുഭവമില്ല പ്രാഹത്തന്നെ. എനിക്ക് ജോലി നാടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ പ്രത്യേകം പോയിലാണ്. പള്ളി മദ്രസൊക്കെ ഉണ്ട്. പിന്നെ മൗലാനെ പറ്റി ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഞാൻ ആദ്യം ജോലി ചെയ്ത സ്ഥലത്ത് പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരാളെ അദ്ദേഹത്തെ അങ്ങനെ ആലോചിച്ച് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ മൗലാനിക്കെത്തിച്ച് അദ്ദേഹത്തെ കാര്യത്തിൻ്റെ അമ്പലം ഓർത്ത് ഞാൻ നിൽക്കുന്ന പള്ളിയിൽ ഒരു 10 തിരക്ക് വരും. മുഹൂർത്ത് മുഹൂർത്തിലേക്ക് പോകും, 9 തിരക്ക് വരും. അങ്ങനെ ചെല്ലിയുന്ന ആളായിരുന്നു. പക്ഷെ അതിൻ്റെ മരണം വളരെ അത്ഭുതപ്പെടുത്തി എല്ലാവരും പറയേണ്ടി വന്നു. അദ്ദേഹം അങ്ങനെ മരിച്ചാൽ ഇന്ന ദിവസം ഞാൻ മരിക്കും എന്ന് പറഞ്ഞ് സമയം വെച്ച് കൃത്യമായി കെട്ടിയിട്ട് മരിച്ചു. അമ്പലുകളൊക്കെ നമ്മളെല്ലാവരും സൂക്ഷ്മമായി ചെയ്യണമെന്ന് മാത്രം പരസ്പരം പറയാണ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഉപ്പ ഉമ്മ പറഞ്ഞ ഈ കഴിഞ്ഞ മാസത്തെ വർഷം പൂർത്തിയായി. അങ്ങനെ ഒരു പെൺകള്
ഭാര്യ, മൂന്ന് മക്കൾ. എൻ്റെ ജോലി വളാഞ്ചേരി ഒരു പുതുമാ ഷോപ്പിലാണ്. എല്ലാവരും ദുആവസിയത്തോടെ സ്ലാമായി. പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പാട്ട് തന്നെയാണ് ഞങ്ങൾക്ക് പാടാനുള്ളത്. കഷ്ടമിനിയത്ര ജീവിക്കുവാൻ ദോഷമായി
അപ്പൊ അതുകൊണ്ട് പോയിട്ട് നിസ്കാരം ഇവിടെ വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കണം.
ആട് ബിരിയാണിയാണ്, ബിരിയാണി കഴിക്കാത്ത ആൾക്കാരുണ്ടാവും. ഞാനത് സാധാരണ, ഞാനും തങ്ങളൊന്നും ബിരിയാണി അങ്ങനെ കഴിക്കലില്ല. പറ്റാത്തതുകൊണ്ടല്ല ഭക്ഷണങ്ങൾ വെറുതെ കഴിക്കരുത്. നമ്മുടെ മഹലിലൊക്കെ ഞാൻ കല്യാണത്തിന് പോയാൽ അവർക്ക് അറിയാം ഒരു വെറുതെ കൊടുക്കും. അത് നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കണം എന്ന് വിചാരിച്ചത് കാര്യമില്ല, അവർ വെറുതെ കൊടുത്തു നോക്കുള്ളൂ. അപ്പം മുസ്തഫാസിരിയൻ്റെയൊക്കെ നാട്ടിലും പകരമെന്നല്ല ഞാൻ ജോലി പുല്ലാരൊക്കെ മഷൂറാണ് മുസ്തഫ വെറുതെ. എനിക്ക് ബിരിയാണി പറ്റാത്ത കുഴപ്പമില്ല, പക്ഷേ താല്പര്യം വെറുതെ. എന്നാലും ഇത്തരം വിശേഷ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ബിരിയാണി കഴിക്കും. അതേമാതിരി ബിരിയാണി കഴിക്കാത്ത ആളുകൾ ഒരുപാടുകൾ കൂട്ടത്തിലുണ്ടാവും. അവരോർക്കണം ഇന്ന് ആ അവരുടെ ആ ജീവിത ശൈലിയൊക്കെ ഒഴിവാക്കുക. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, അത് നമ്മൾ ഉസ്മാക്കാൻ്റെ വെളിച്ചെണ്ണ, അതിൽ സുവനാജിയ, അതിൽ പാകം ചെയ്ത നല്ല മായമില്ലാത്ത മന്ത്രമില്ലാത്ത നല്ല ബിരിയാണിയാണ്. അതെല്ലാവരും ആട് ബിരിയാണി ആഴത്തായിട്ട് വയറും നിറച്ച് കഴിക്കണം. സന്തോഷം നമ്മുടെ സ്വീകരണത്തിൽ നിങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല. പിന്നെ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് വെറും കൈയോടെ നിങ്ങൾ പോവാതിരിക്കാൻ നല്ല പൈസ ചെലവാക്കിയിട്ട് തന്നെ അതിൽ സിനിമയുടെ എംബ്ലമൊക്കെ പ്രിന്റ് ചെയ്തിട്ട് നല്ല ഗിഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മുമ്പൊരു കലണ്ടർ കിട്ടിയതോണ്ടോ ഇതിൽ ഇല്ലേ, കുറെ ആൾക്കാർ ഇതിൽ പുതിയ മെമ്പർമാരാണ്. പക്ഷെ നേരത്തെ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ തവണ പരിചയപ്പെടുത്തിയത് ആ ഓർമ്മ കുറെ ആൾക്കാർ ഇവിടെ വന്നു കണ്ടപ്പോൾ വലിയ സന്തോഷം. കുറെ ആളുകൾ പുതിയ മെമ്പർമാരാണ്, എന്നാലും കണ്ടില്ല നമ്മൾ അന്നൊരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ആ കലണ്ടറിനെ തൂക്കിയാൽ മതി, ചെന്നാലും നമ്മുടെ ഒരു വ്യത്യാസം എന്ന നിലക്ക് നല്ല സംഖ്യ ചെലവഴിച്ചിട്ട് കണ്ടോ മജ്ലിസുന്നേമക്ക് വേണ്ടി മാത്രം. ഇത് പുറത്ത് വിൽപ്പന ഒന്നും ഇല്ല, ഇത് നിങ്ങൾ പൈസ തരണ്ട, വാങ്ങണിപ്പോ ഉറപ്പൊക്കെ വാങ്ങാം, പക്ഷെ ആരൊന്നും തരണ്ട, ഇത് ഗിഫ്റ്റാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പേജിലും മൂന്ന് മാസം മുമ്പത്തിൽ മാസമല്ലായിരുന്നു കുറുമ്പശാഹിന്റെ അറബി വായിക്കാൻ അറിയാത്ത ആൾക്ക് ബുദ്ധിമുട്ട് വരും. അറബി ആണ് അതിൽ പ്രിന്റ് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ മാറ്റി എന്നുള്ള മജ്ലിസിന്റെ ഇസ്ലാമിക് ക്ലാസ് കേട്ടോ. ഇത് ആദ്യം തന്നെ സ്മരണീയ ദിനങ്ങളിൽ നിന്നാവും നമ്മൾ കൊടുത്തിരുന്നത്. ഗാന്ധി ജയന്തി, അംബേദ്കർ ജയന്തി ഒന്നുമല്ല, നമ്മൾ അകത്തൊക്കെ തൽക്കാലം അകത്ത് വേറെ കലണ്ടറിലും ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ മലയാളത്തിൽ എഴുതി. ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, പരമാവധിൻ്റെ കുട്ടികൾ തന്നെയാണ് ചെയ്തത്. പിന്നെ ഇതിൽ കുഴപ്പമൊന്നുമില്ലാന്നാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് കാണുവാണെങ്കിൽ പറഞ്ഞുതരാം. കഴിഞ്ഞാലേ നമ്മുടെ സംഗതിവശാൽ മൗലാന്റെ ആണ്ട് റജബ് 11 എന്ന് എഴുതിപ്പോയി. അങ്ങനെ ഒരു ഇത് പറ്റിപ്പോയതാണ്, വേറെ ഒരു അനുകരണം കൊണ്ട് പറ്റിയതാണ്. അത് സത്യത്തിൽ മൗലോഫാത്തായത് റജബ് 10 രാവണാണ്, മൗലാന അല്ല സത്യത്തിൽ മൗലാന മറോ ഇത് പിന്നെ റജബ് 10 പകലാണ്. അപ്പോൾ അതുകൊണ്ട് ആ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിച്ചിരുന്നു, അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സ്വാഭാവികമാണ്. അപ്പം ഇത് പരമാവധി കുറ്റമറ്റ രൂപത്തിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ട് ആണ് കൊടുത്തുള്ളത്. കുട്ടികളുടെ പേര് മലയാളത്തിൽ എഴുതിയിട്ട് അറബി മലയാളത്തിലാക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ വടക്കേ ഇന്ത്യക്കാരാണ് നമ്മുടെ അധികം വശം, അതൊക്കെ മലയാളീകരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. എന്നാലും പരമാവധി ഞാൻ തന്നെ ഇതിൻ്റെ ഒഴിവ് സമയത്ത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അൽഹംദുലില്ല അതിൽ ഈ വാക്ക് വലിയ അക്ഷരത്തിൽ കണ്ണിന് കാഴ്ച കുറവുള്ളവർക്കൊക്കെ വായിക്കാൻ പറ്റിയ രൂപത്തിൽ സ്മരണീയ ദിനങ്ങൾ ഓരോ മാസത്തിൽ മഷായിട്ടുണ്ട്. ആണ്ട് ഇത് വെറുതെ കൊണ്ട് തൂക്കിയാൽ പോരാതെ തങ്ങൾക്കാപ്പൊക്കെ പറയും. ഓരോ ദിവസവും കലണ്ടർ നോക്കുക, ഡേറ്റ് നോക്കുമ്പോൾ അന്നത്തെ ഡേറ്റിൽ ഏത് മഷായിട്ടുണ്ട് ആണോ രണ്ടും നോക്കാൻ സൗകര്യം. നെഹസുകളുണ്ട്, അതേമാതിരി വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാല്ല അതനുസരിച്ചുള്ള ഒരു കലണ്ടർ ഫ്രീ ആയിട്ട് ഇത് നമുക്ക് മാത്രം പ്രിന്റ് ചെയ്തത് ഇപ്പൊ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് തരും, അതിന്റെ പുറമെ വേറെ നല്ലൊരു ഗിഫ്റ്റ് മാനു ഒഫൂർ ഷംസും ഷാഫി ഇവരൊക്കെ കൂടിയിട്ട് നല്ലോണം സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് തയ്യാറ് ചെയ്യാൻ വേണ്ടി സംഗതി എന്തെങ്കിലും തന്നിട്ട് കാര്യമില്ലല്ലോ, എന്താണ് ഗിഫ്റ്റ് തരിക എന്ന് ആലോചിച്ച് പല അഭിപ്രായങ്ങളും വന്നു. ആ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉപകാരമുള്ള ഒരു വീട്ടിൽ ഉപകാരമുള്ളതാവട്ടെ എന്ന് കരുതിയിട്ടുണ്ടോ? ആളുകൾ സെർവ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കാനുള്ള ഏറ്റവും പുണ്യമാക്കപ്പെട്ട കാര്യം, അതിനെ പറ്റിയ നല്ല ലോങ് ഗ്ലാസ്, നല്ല ക്വാളിറ്റിയുള്ള 3 ഗ്ലാസിന്റെ മേലെ നോക്കി അതിന്റെ മേലെ മേലെ എംബ്ലം മജ്ലിസുൽ നേമ ഇസ്ലാമി ക്ലാസ് സിനിമ സംഗമം 2022 ഒക്ടോബർ 4 കഴിഞ്ഞിട്ട് വലിയ ജ്വല്ലറി എന്നൊക്കെ കിട്ടുന്ന കുഞ്ഞിപ്പാത്ത നേരത്തെ ജ്വല്ലറി അണച്ചു വന്നാണ്. ഓരോപ്പം ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കൊടുക്കല്ലേ ആൾക്കാരെ പിടിച്ച വേണ്ടിയിട്ട്, അതൊക്കെ ചെറിയ ക്ലാസ്സായിരിക്കും കുഞ്ഞിപ്പാത്ത കൊടുക്കും. നല്ല മനസ്സിലാണ്, അതൊക്കെ നല്ല മനസ്സിലാണ്. പക്ഷേ ഇത് നമ്മുടെ നല്ല വലിയ ക്ലാസ്, അതിൽ പ്രിന്റ് ചെയ്ത് പ്രത്യേക ഗിഫ്റ്റ് വേണ്ടി പെരീക്കൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളെ ചോദിച്ചു അല്ലപ്പ ഇതാപ്പം അങ്ങനെ ഗിഫ്റ്റ് തരാം, ഈ ലെവലിൽ കിട്ടുന്ന ക്ലാസ് പോലെ അല്ലേ ഇത്, അമ്മാതിരി 1.5 ക്ലാസ് എന്ന് പറയുന്നത് വലിയ ക്ലാസ് 3 അത് പ്രത്യേകം നമുക്ക് വേണ്ടി പാക്ക് ചെയ്ത് അതങ്ങനെ കവറിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ പോണ സമയത്ത് ഈ കലണ്ടർ അതിൻ്റെ സൈഡിൽ തിരികെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം.
ഫുൾ ടൈം ഉപകരണം. കലണ്ടർ ഒന്നും നിത്യോപയോഗം, ഗ്ലാസ്സും നിത്യോപയോഗമുള്ള കുട്ടികളുടെ ബുദ്ധിചേർത്തി എന്ന് പറയുന്നുണ്ട്. അടുത്ത സംഗമത്തിന് വരുമ്പോ ആ മൂന്ന് ഗ്ലാസ് നീ ഫോട്ടോ എടുത്ത് കൊടുത്ത് കാണിച്ചു. ആ അങ്ങനെ വെറുതെ കൊടുക്കുന്നില്ല. നിങ്ങൾ അലസമായിട്ട് അവിടെ ഇവിടെ ഇരുന്നുണ്ടോ? അടുത്ത സംഗമത്തിന് പരസ്യം കൊടുക്കുമ്പോൾ രണ്ട് കാര്യം, ഒന്ന് ചുമരിൽ കലണ്ടർ തൂങ്ങണുണ്ടോ, അല്ല അത് കീറിയിട്ട് ബുക്ക് പൊതിഞ്ഞിക്കണോ, കടല പൊതിഞ്ഞിക്കണോ ഒക്കെ നോക്കും. അത് കഴിഞ്ഞാലും കളയാൻ പറ്റില്ല. ആ കലണ്ടറിന് ലാസ്റ്റ് പറയാൻ വെച്ചാൽ ആ കലണ്ടറിന്റെ പ്രത്യേകത, മറ്റുള്ള കലണ്ടറിന്റെ നമ്മൾ പുസ്തകം പൊതിയും, ചിലപ്പോ കുട്ടികളെ അപ്പിനോണ്ടാണൊക്കെ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ ഇക്കലണ്ടറിൽ നമ്മുടെ ആധുനികനായ മെസ്സേജിന്റെ പേരാണ്. ഈ കൊല്ലം കഴിഞ്ഞാലും അത് അവിടെ തന്നെ തൂക്കുക. അടുത്ത കൊല്ലത്തെ കലണ്ടർ നമുക്ക് തന്നെ തരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അങ്ങനെയാണ് അതിനെ നേരെ തൂക്കുക. അപ്പൊ മജ്‌ലിസ് നബവി എത്ര കൊല്ലത്തെ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത് ചുമരുമ്പോ തന്നെ ഞാൻ മറച്ചു വെക്കാം. മനസ്സിലാവും കുറെ കലണ്ടറുകൾ ചുമരുമുണ്ടാവും. പിന്നെ അതിന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവരേണ്ടി വരും അടുത്ത സംഗമത്തിന് വരുമ്പോ. പിന്നെ ഈ മൂന്ന് ഗ്ലാസ്സും പൊട്ടാതെ എന്ന് ചോദിച്ചാൽ അത് എടുക്കരുത്തിട്ടോ, അത് ഷോക്കീസ് തന്നെ വെച്ചാടി, അത് പൊട്ടാതെ സൂക്ഷിക്കേണ്ടാണ്, അടുത്തുള്ള ഫോട്ടോ കൊണ്ടുകൊണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഉപയോഗിക്കാതെ വെക്കും വേണ്ട. വരുന്ന അതിഥികൾക്ക് അതിൽ തന്നെ വെള്ളം കൊടുക്കാം, നമുക്ക് അതിന് കൂലി കിട്ടണം. അങ്ങനെ അത് ഉപയോഗപ്പെടുത്തി അത് സൂക്ഷിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഭംഗിയായിട്ട് പോകാനുള്ള ഗിഫ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് കൃത്യമായി ചെയ്യാം. ഇനി ഇൻഷാ അള്ളാഹ് ഇനി നിസ്കാരത്തിന് പോകണം. ഇതിലെങ്ങോട്ട പോകേണ്ടത്? ഇതാണ് പള്ളി. ഇത് വലിയൊരു സൗകര്യമാണ്. നമ്മുടെ സുഹൈലിനെ ഓഡിറ്റോറിയം എടുത്തുകൊണ്ട് ആ ഡോറും തുറന്നു പിന്നെ പിന്നെ ഒരു മിനിറ്റ് പോലെ നിസ്കാരം ഇപ്പോൾ 12:50 ആയിട്ടുണ്ട്. നമ്മളൊരു 10 മിനിറ്റോളം നിസ്കാരം കഴിയും. ഉടനെ ഇവിടെ വരാം. ഭക്ഷണമൊക്കെ റെഡിയാക്കും. ആ ഭക്ഷണം കഴിക്കാൻ അരമണിക്കൂറാണ് ടൈം. ചാച്ചരിച്ച് തിന്നാനൊക്കെ ടൈമുണ്ട്. ആ അരമണിക്കൂർ 1.5 മണിക്ക് കൃത്യം നമ്മുടെ വീണ്ടും പുനരാരംഭിക്കും. ഇവിടെ തന്നെ ആരംഭിക്കും. ആ സമയത്തേക്കാരും പുറത്തു പോയി കാണണമെന്നില്ല. ശിശുക്കളിക്കുന്നൊന്നും ഉണ്ടാവില്ല തോന്നുന്നില്ല. ഒക്കെ ഇവിടെ തന്നെ വന്ന് ഇരുന്നിട്ട് കൃത്യസമയം പാലിക്കണേ വളരെ ബഹുമാനത്തോടെ അറിയും. ഈ സെഷൻ അവസാനിക്കുമ്പോൾ മൂന്ന് സ്ഥലത്തല്ലേ.